അവൾക്ക് പണത്തിനോട് ഭയങ്കര അത്യാഗ്രഹമുള്ളൊരു വ്യക്തിയായിരുന്നു. ഭയങ്കര സെൽഫിഷ് ആയിരുന്നു. രമ്യല്ല ഓർത്തോ. അങ്ങനെ വീട് നിർമ്മാണത്തിന് ഒരുപാട് പണം വേണം. ഞാനത് ഘട്ടം ഘട്ടമായി കൊടുത്തോണ്ടിരിക്കുക. പിന്നെ ഞാൻ ചേട്ടനും അനിയത്തിക്കും കൂടെ ഒരു വീട് ഉണ്ടാക്കി കൊടുത്താലോ എന്ന് ആലോചിക്കുക. ഇനിയിപ്പോ അതിനുള്ള പൈസ കൂടെ ഞാൻ കൊടുക്കേണ്ടി വരും. നിനക്കിപ്പോ തൽക്കാലം 500,000 തന്നാ മതിയോ? ഛേ, 500,000? അതുകൊണ്ടൊക്കെ എന്താകാനാ? ശരി, 10,000,000 തരാം. 10,000,000? ഈ നക്ക പിച്ചയായി ഓരോ പൈസ തരുന്നതിന് പകരം ഒരു വലിയ സംഖ്യയായി ഒറ്റ തവണ തന്നൂടെ? ഒരു കാര്യം ചെയ്, നിനക്ക് ഞാൻ എന്റെ ATM കാർഡും തരാം, കൊറേ ബ്ലാങ്ക് ചെക്കും തരാം. നീ എത്രയാന്ന് വെച്ചാൽ എഴുതിയെടുക്ക്. പോരെ, ATM കാർഡിന്റെ പാസ്വേഡ് 1122. അതൊരു ഉഗ്രൻ ഐഡിയ. ബാങ്കിലൊക്കെ അത്യാവശ്യം ബാലൻസ് ഉണ്ടോ? 1.5 crore rupees. പോരെ, ദയവ് ചെയ്ത് നീ ഇനി എന്നോട് പണം ചോദിച്ചു വരരുത്. ഇവൾ എന്തോ വീഡിയോ കാണിച്ച് വിശാലിനെ ഭീഷണിപ്പെടുത്തുന്നതാവും. അങ്ങനെ പണം തട്ടുന്നതായിരിക്കും. പാർക്കിങ്ങിന്റെ പൈസ എത്രയാ? 10 rupees. ശരി, താങ്ക് യു സർ. അയ്യോ, എന്തൊക്കെയാണ് വിശാലേ? ഞാൻ മരിച്ചെന്ന് കരുതി. നീ ഹാപ്പിയായി ജീവിക്കുകയാണല്ലേ? അത് പിന്നെ. എന്നെ വിദഗ്ധമായി കൊന്ന് എന്റെ കാർ ഉപയോഗിക്കുന്നു, എന്റെ വീട് ഉപയോഗിക്കുന്നു, എന്റെ പണം ഉപയോഗിക്കുന്നു. എന്നിട്ടും നിനക്കൊരു മനസാക്ഷി കുത്തില്ലേ? കഷ്ടം. നിന്നെ ഞാൻ എന്റെ അനിയനെ പോലെയല്ലേ വിശാലെ കണ്ടത്? എന്നിട്ടും നീ ഇങ്ങനെയൊക്കെ ചെയ്തില്ലേ? ഞാന് ഒന്നും ബോധപൂർവം അല്ല, എല്ലാം രമ്യയാണ് ചെയ്തത്. നോ, അല്ലാതെ ഞാൻ രമ്യയും ഞാനും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. മറിച്ച് നീ അങ്ങനെ ആയിരുന്നു. എന്റെ സ്വത്തുക്കളെല്ലാം ഞാൻ നിനക്ക് എഴുതന്നില്ലേ? അത് ഇനി രമ്യ മാത്രമാണ് ചെയ്തതെങ്കിൽ നീ എന്തുകൊണ്ട് അവളെ പോലീസിൽ പിടിപ്പിച്ചില്ല? മറിച്ച് നീ എല്ലാറ്റിനും അവളോടൊപ്പം കൂട്ടുകൂടുകയായിരുന്നില്ലേ? എനിക്ക് എന്റെ പെങ്ങളുടെ വിദ്യാഭ്യാസത്തിന് ഒരുപാട് പണം ആവശ്യമുണ്ടായിരുന്നു. അമ്മയുടെ ഓപ്പറേഷനും പണം ആവശ്യമുണ്ടായിരുന്നു. പിന്നെ രമ്യക്ക് ഒരുപാട് പണത്തിന്റെ ആവശ്യമുണ്ടായിരുന്നു. അതാണ് ശരി. എന്നിട്ട് നിന്റെ പെങ്ങൾ MBBS പഠനം പൂർത്തിയാക്കുമെന്ന് നീ കരുതുന്നുണ്ടോ? അത് നടക്കില്ല. അതെന്താ പൂർത്തിയാക്കി കൂടെ? നിന്റെ അമ്മയുടെ ഓപ്പറേഷൻ ഒരിക്കലും നടക്കില്ല. അഥവാ നടത്തിയാൽ തന്നെ അത് വിജയിക്കുകയില്ല. പിന്നെ ആ രമ്യ നീ വിവാഹം കഴിക്കുകയുമില്ല. ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിൽ നീ ഒരു സമാധാനം പ്രതീക്ഷിക്കണ്ട. നീ മരിക്കുന്നതുവരെ ഒരു രാത്രി പോലും മനസമാധാനത്തോടു കൂടി ഉറങ്ങാൻ കഴിയുകയില്ല. നീ കണ്ണടയ്ക്കുമ്പോഴെല്ലാം ഞാൻ നിന്റെ മുമ്പിൽ വരും. സർ, ഞാൻ ചെയ്തതെല്ലാം തെറ്റാണ്. ഞാൻ എന്ത് പ്രായശ്ചിത്തമാണ് ചെയ്യേണ്ടത്? വിശാലെ, നാം എന്താണോ കൊടുക്കുന്നത് അത് മാത്രമേ നമുക്ക് തിരിച്ചു കിട്ടുകയുള്ളൂ. അതൊരു പ്രകൃതി നിയമമാടാ. ഇതോടെ പോയി. എനിക്ക് നിങ്ങളോട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ചേട്ടൻ പുഷ്പം പോലെയല്ലേ ഒരു കോടീശ്വരനായ? അതെ, എനിക്ക് ഇനി ചേട്ടൻ MBBS MD കഴിഞ്ഞാൽ ഒരു ഹോസ്പിറ്റൽ തന്നെ ഉണ്ടാക്കി തരണേ. ഈ സിറ്റിയിലെ ഏറ്റവും വലിയ ഹോസ്പിറ്റൽ ആയിരിക്കണം അത്. എന്താ, ഉണ്ടാക്കി തരല്ലേ? നോക്കാന്നോ? അതൊന്നും പറ്റില്ല, എനിക്ക് ഹോസ്പിറ്റൽ ഉണ്ടാക്കി തന്നേ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഞാൻ വേണക്കോ നോക്കിക്കോ. അതല്ലടി, പിന്നെ ഈയിടെ എനിക്ക് തീരെ സുഖമില്ല. എന്തേറ്റി? ആ മനുഷ്യൻ മരിച്ചതിന് ശേഷം ഞാൻ ഇതുവരെ മര്യാദക്ക് ഉറങ്ങിയിട്ടില്ല. എന്തുപറ്റി, പനിക്കുന്നുണ്ടോ? ബോഡി ഒന്ന് ചെക്കപ്പ് ചെയ്താലോ. വാ, സുരേഷ് ഡോക്ടർ വീട് ഇവിടെ അടുത്ത് തന്നെയാണ്, ഞാനും കൂടെ വരാം. ഒരു കാര്യം ചെയ്, ഞാൻ വീട്ടിൽ ചെന്നിട്ട് ഡോക്ടറെ കാണിക്കാം. അല്ല, നിന്റെ ഹോസ്റ്റൽ ലൈഫ് ഒക്കെ എങ്ങനെ പോകുന്നു? ആ, അത് പഴയതുപോലെ തന്നെ ബോറായിട്ട് പോകുന്നു. റാഗിംഗ് കൂടി കൂടി വന്നപ്പോ 4 പേർക്കെതിരെ ഞാൻ പ്രിൻസിപ്പലിന്റെ അടുത്ത് കംപ്ലൈന്റ് ചെയ്തു. ആരാ ഈ 4 പേര്? എന്താ അവരുടെ പേര്? ഫയസ്, മിഥുൻ, ആഷിക്, റിൻസാൻ. വേറെ കുറേണ ഉണ്ട്. പ്രിൻസിപ്പളിന് എന്തായാലും ഒരു ആക്ഷൻ എടുത്തേ പറ്റത്തുള്ളൂ. അത്രയും സ്ട്രോങ് ആയിട്ടാണ് ഞാൻ കംപ്ലൈന്റ് ചെയ്തത്. അതേതായാലും നന്നായി. വാ, നമുക്ക് ഒരു ഐസ്ക്രീം കഴിക്കാം. വാ. എനിക്ക് സ്ട്രോബെറി മതി. എടി ലക്ഷ്മി, നീ എനിക്കെതിരെ പ്രിൻസിപ്പളിനോട് കംപ്ലൈന്റ് ചെയ്തല്ലേ? ആ, കംപ്ലൈന്റ് ചെയ്തു. എന്ത് വേണം? ഒരു സാധാ കണ്ടക്ടറുടെ പെങ്ങൾക്ക് ഇത്ര അഹങ്കാരം? നിങ്ങളൊക്കെ മയക്കുമരുന്ന് മദ്യമൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് എനിക്കൊരു പ്രശ്നവുമില്ല. പക്ഷെ ഞാനും അത് ഉപയോഗിക്കണമെന്ന് നിങ്ങൾ നിർബന്ധിക്കുന്നു, ഉപദ്രവിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ പ്രിൻസിപ്പളിനോട് കംപ്ലൈന്റ് ചെയ്തത്. ഇനി നിന്റെ കുറെ വായ നോക്കിയ ഫ്രണ്ട്സുകളില്ലേ, അവരെന്നെ ഉപദ്രവിക്കാൻ വന്ന ഞാൻ പ്രിൻസിപ്പാളിനോടല്ല പോലീസിന്റെ അടുത്ത കംപ്ലൈന്റ് ചെയ്യാ. ഞങ്ങൾക്കെതിരെ പ്രിൻസിപ്പള് വല്ല ആക്ഷനും എടുത്താ? ആക്ഷൻ എടുക്കുന്ന ഉറപ്പല്ലേ? അന്നത്തോടെ നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകും. ഓ, പിന്നെ MBBS കഴിയുന്നതിനിടയിൽ നിന്നെ ഞാൻ കരയിച്ചേ വിടൂ. ചീ, പടാ. കാണാം. ഇന്ന് എന്നെ ചേട്ടനെ വിളിച്ച് ഈ കാര്യമൊക്കെ പറഞ്ഞാലോ? അല്ലെങ്കിൽ വേണ്ട, ചേട്ടന് വെറുതെ ടെൻഷനാവും. വല്ലതും നടക്കുമോ?
അവളൊക്കെ പണി എരന്ന് വാങ്ങുന്ന ടൈപ്പാ. അവക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. എന്നെ ഒരു നല്ല ഫ്രണ്ടായി കണക്കാക്കി എന്നോട് എന്താന്ന് വെച്ചാൽ സത്യം തുറന്നു പറ. എന്തിനാണ് രമ്യ നിങ്ങളെ ഭീഷണിപ്പെടുത്തുന്നത്? എന്തിനാണ് അവൾക്ക് ഇത്രയും പണം കൊടുത്ത് നിങ്ങൾ സ്വയം നശിക്കുന്നത്? അവൾ ഇപ്പോഴേ എത്രയോ പണം അടിച്ചു മാറ്റി കഴിഞ്ഞു. ഇനി അവൾക്ക് തല വെച്ച് കൊടുക്കല്ലേ? അതൊക്കെ എന്റെ പേഴ്സണൽ കാര്യമാണ്, നീ എന്തിനാ ഇതിലേക്ക് ഇടപെടുന്നേ? നിങ്ങൾക്ക് അവളെ ഇത്രയും ഇഷ്ടമുണ്ടെങ്കിൽ എന്തുകൊണ്ട് അവളെ കല്യാണം കഴിക്കുന്നില്ല? അത് കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞിട്ട് മാരേജിലേക്ക് കടക്കാന്നാ ഞങ്ങൾ കരുതി. നോക്ക് വിശാൽ, അവള് വല്ല വീഡിയോ കാണിച്ചാണ് നിന്നെ ഭീഷണിപ്പെടുത്തുന്നതെങ്കിൽ അവളെ വല്ല കള്ള കേസിലും കുടുക്കി ജയിലടപ്പിക്കാം. നിങ്ങൾക്കറിയോ ഇവിടുത്തെ എസ് പി എന്റെ അങ്കിളാ. നിങ്ങളൊരു വാക്ക് പറ. എന്താണ് പ്രശ്നം? എന്തു പ്രശ്നം? നിങ്ങളെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ക്ഷമിക്കാൻ ഞാനും അച്ഛനും തയ്യാറാ. അതെപ്പോഴും ഓർക്കണം. ഓല്ലാത്തൊരു എന്തൊരു കഷ്ടാണോ. എന്റെ അച്ഛൻ എന്നെ കൊന്നില്ലെന്നേ ഉള്ളൂ. നീ ഇപ്പൊ തന്നെ അവളെ വിളിക്ക്. അവളെ വിളിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. വിളി എടി ലക്ഷ്മി, നിനക്ക് ഞങ്ങളെ വെച്ചിട്ടുണ്ടടി. എന്താ നിനക്ക് വേണ്ടേ? എന്നെ കോളേജിൽ നിന്ന് ഡിസ്മിസ് ചെയ്തു. ഞങ്ങൾ ഇനി ഡോക്ടർ ആവില്ല. നിന്റെ പരാതി കാരണമാ അങ്ങനെ സംഭവിച്ചത്. വെരി ഗുഡ്. ഇനി നിന്റെ കുറെ ഫ്രണ്ട്സ് ഉണ്ടല്ലോ, അവരുടെ കാര്യത്തിൽ ഉടൻ തീരുമാനാവും. ചെന്ന് പറഞ്ഞേക്ക്. ഇല്ലടി, ഇതൊരു അവസാനമല്ല, തുടക്കമാണ്. നിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരല്ല ചോര ഞാൻ പൊടിക്കും. ഇനി നീ നിന്റെ വീട്ടിൽ ജീവനോടെ എത്തില്ല, ശവമായ എത്തു. നോക്കിക്കോ. ഇതെന്താ ഭീഷണിയാ? അതടി ഭീഷണി തന്നെയാ. അവളെ തീർക്കണെങ്കിലേ 10 ലക്ഷം രൂപയെങ്കിലും ചെലവാകട്ടോ. ഞങ്ങളിപ്പോ 5 ലക്ഷം രൂപ തരും, അതിലങ്ങോട്ട് പൊരുത്തപ്പെട്ടോണോ? നമ്മളിത് ആദ്യമായിട്ടൊന്നല്ലല്ലോ ഡീൽ. 5 ലക്ഷം രൂപ പറ്റൂലട്ടോ, മുതലാവൂലേ? ഓ പിന്നെ മോദലാവാൻ നീ ഇതിൽ വല്ലത് ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടുണ്ടോ? ഞാനിപ്പോ 50,000 രൂപ അങ്ങോട്ട് തരും, ബാക്കി അവള് ചത്തെന്ന് ഉറപ്പിച്ചതിന് ശേഷം. അതെ, നിങ്ങള് കാരണേ ഡോക്ടറുടെ 4 കുട്ടികളുടെ ലൈഫാണ് പോയിരിക്കുന്നത്. അതിന് അപ്പോ ഒരു കംപ്ലൈന്റ് ഇല്ലെന്ന് കൂടെ തന്നേക്കണം. അതല്ല അവരുടെ കുഴപ്പമാണ് സംഭവിച്ചാ. മോളെ, MLA മക്കളുടെ കളി. അവർക്ക് എന്താ കൊമ്പുണ്ടോ? കംപ്ലൈന്റ് പിൻവലിക്കില്ലെന്ന് ഉറപ്പാണോ? എന്നാലും നീ നീ ജീവിച്ചിരിക്കണ്ട. എന്റെ പെങ്ങൾ അവളെ ക്രൂരമായി റാഗിങ് ചെയ്ത 4 പേർക്കെതിരെ കംപ്ലൈന്റ് ചെയ്തു. അവർ ഭീഷണിപ്പെടുത്തി ഫോൺ ചെയ്തല്ല, അവൾ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ തെളിവെല്ലാം വെച്ച് അവർ അറസ്റ്റ് ചെയ്തൂടെ? വിശാലെ, ഒരു രക്ഷയില്ല. അതെന്താ? അവരെല്ലാം MLAമാരുടെയും പണച്ചാക്കളുടെ ഒക്കെ മക്കളാ സർ. അപ്പൊ ഈ നാട്ടിൽ പ്രമുഖർക്ക് മാത്രമേ നീതി കിട്ടുള്ളൂ? പ്രമുഖർക്ക് മാത്രം ജീവിച്ചാ മതി? നോക്കൂ മിസ്റ്റർ വിശാൽ, ഞാൻ ഈ വിഷയത്തിൽ ഹെൽപ്ലെസ് ആണ്. അതെന്താ? പിന്നെ CBI അന്വേഷണം വേണോന്ന് പറഞ്ഞ് വേണമെങ്കിൽ നിനക്കൊരു നിരാഹാരം കിടക്കാം, വലിയ കാര്യമൊന്നുമില്ല. എന്റെ ഒരു സമാധാനത്തിന്. ഓക്കെ ശരി സർ, ഇനി എന്താ വേണ്ടെന്ന് വെച്ചാ ഞാൻ അങ്ങ് ചെയ്തോളാം, കാണാം. ഡേയ്, നിയമം കയ്യിലെടുക്കാൻ നോക്കണ്ട. നീ ആ കുട്ടികൾക്കെതിരെ വല്ലതും ചെയ്താൽ നിന്നെ കൃത്യമായി ഞാൻ പൊക്കും. ഇൻഫർമേഷന് നന്ദി. ഉത്തരവ് കാണാം.
ഒരുത്തനോട് രണ്ടു കൊല്ലം നിരാഹാരം കിടന്നിട്ട് ഒരു കാര്യം ഉണ്ടായില്ല. ഞാൻ നിരാഹാരം കിടക്കണം. ആ എം എൽ എയുടെ മകൻ നമ്മക്കിട്ട് പണിതടാ. ആ എം ബി ബി എസ് കാര്യെ കൊന്നാൽ 500,000 രൂപ തരാന്ന് പറഞ്ഞിട്ട് അവൻ 50,000 രൂപയാ തന്നത്. ബാക്കി തരാൻ അവന് മനസ്സില്ലാന്ന്. കഷ്ടമായി പോയി. നമുക്കൊന്ന് അവനെ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് കാണണം. നീ വണ്ടി കയറ്. ആയിക്കോട്ടെ. പൈസ ഒന്നില്ലേ, അവന്റെ ശവം ഞാൻ വീഴ്ത്തും. നീ ഏത് കോപ്പിൽ എം എൽ എന്റെ മോനാണോ ശരി, നീ ഈ ചെയ്യുന്നത് ശരിയല്ലോ. എനിക്ക് തരാനുള്ള ബാക്കി പണം എനിക്ക് ഇപ്പൊ ഇവിടെ കിട്ടണം. അത് കിട്ടില്ല ഞാൻ പോവുള്ളൂ. അന്ന് നീ എന്താ പറഞ്ഞത്? കണ്ടക്ടറെ പെങ്ങളാണെന്ന്. പിന്നീടാണ് അറിഞ്ഞത് അതൊരു കോടീശ്വരെ പെങ്ങളാണെന്ന്. ഇന്ന് അയാളെ ഞങ്ങളെ കൊല്ലാൻ നടക്കുക. ഹോസ്റ്റലിന്റെ അടുത്തുള്ള വീട്ടിലെ സി സി ടിവിയിലെ നിങ്ങളുടെ വാഹനവും മുഖവും എല്ലാം പതിഞ്ഞിട്ടുണ്ട്. എന്റെ അച്ഛൻ ഒരാൾ ഇടപെട്ട വേണ്ട, നിങ്ങളൊന്നും പോലീസ് അറസ്റ്റ് ചെയ്യാതിരിക്കുന്നത്. അപ്പൊ ഞങ്ങൾ ബാക്കി പണം തരൂല. പണം വേണോ അതോ നല്ല ഇടി വേണോ? എടോ ചെറ്റേ. നീ അല്ലടാ എന്റെ പെങ്ങളെ കൊന്നേ. ഇനി നീയും നിന്റെ കൂട്ടുകാരും ജീവിച്ചിരിക്കണ്ടാ. സംശയം ഉണ്ടോ? നോക്ക് അടുത്ത വീട്ടിലെ സിസിടിവിയിലെ വീഡിയോ ചോദിച്ചോടാ.